നമസ്കാരം. 10 കർഷകർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കർഷകരുടെ മൊത്തം പ്രതിനിധികളായി എങ്ങനെ മാറിയെന്ന് ഒരു കഥയിലൂടെ അറിയാം. കഥയല്ല, നടന്ന സംഭവമാണ്. അടുത്തിടെ മഹാരാഷ്ട്രയിലെ ഹിംഗോലി ജില്ലയിൽ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത 10 കൃഷിക്കാർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടായി ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളെടുത്ത കാർഷിക വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്കുകൾ ഞങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തിരിച്ചടവിന് ഞങ്ങളുടെ കയ്യിൽ നയ പൈസയില്ല. അതുകൊണ്ട് കടം വീട്ടാൻ ഞങ്ങൾ ശരീരാവയവങ്ങൾ വിൽക്കാൻ തയ്യാറാണെന്ന് അങ്ങേ അറിയിക്കുന്നു. ഓരോ അവയവത്തിൻ്റെയും വിലയും അവർ പ്രഖ്യാപിച്ചു. കരൾ 90,000 രൂപ, വൃക്ക 70,000, കണ്ണ് വെറും 25,000. നമ്മുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം കുതിക്കുകയാണ്. ആഗോള നിക്ഷേപകർ ഗുജറാത്തിലും യുപിയിലും തമിഴ്നാട്ടിലുമൊക്കെയായി ട്രില്യൺ കണക്കിന് നിക്ഷേപം കൊണ്ടുവരുന്നു. ഇതൊക്കെ കണക്കുകൾ നിർത്തി അഭിമാനം കൊള്ളുന്ന നിങ്ങളുടെ പക്കൽ ഈ കർഷകർക്ക് നീതി നൽകാൻ ഒന്നുമില്ലേ? കാണില്ല. കാരണം വികസനം വരണമെങ്കിൽ കർഷകൻ വഴിമാറി കൊടുക്കേണ്ടി വരും. 10 വർഷത്തിനിടെ വമ്പൻ കോർപ്പറേറ്റുകൾ വായ്പയെടുത്ത് കിട്ടാക്കടമാക്കിയ 15,00,000 കോടി രൂപയാണ് ബാങ്കുകൾ എഴുത്തള്ളിയത്. ഈ രാജ്യത്താണ് പാവപ്പെട്ട കൃഷിക്കാർ കടം വീട്ടാൻ തങ്ങളുടെ ശരീര അവയവങ്ങൾ വിൽക്കുകയല്ലാതെ മറ്റു പോകും വഴിയില്ലെന്ന് പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. അതേ 10 വർഷത്തോളം അടുക്കുന്ന നരേന്ദ്രമോദി ഭരണത്തിൽ മാത്രം 1,474,000 കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു ഇതുവരെ. ഏതാണ് വിലപ്പെട്ടതെന്ന് കേന്ദ്രം തീരുമാനിക്കട്ടെ. കൃഷിക്കാരുടെ സ്വന്തം അവയവങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നതിനുള്ള പ്രഖ്യാപനം ഇന്ത്യൻ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ദുരന്ത ചിത്രം കൃത്യമായി വരച്ചു കാട്ടുന്നു. ഇനി BJP ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ കീഴിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മേൽനോട്ടത്തിലുള്ള ഇന്ത്യൻ ബാങ്കുകൾ കഴിഞ്ഞ 5 വർഷത്തിന്റെ എഴുത്തള്ളിയ കിട്ടാക്കടം ഏകദേശം 10.6 ലക്ഷം കോടി രൂപയാണ് എന്നുകൂടി നാം അറിയണം. ഇതിൽ 50% വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ വായ്പയാണെന്നും കേന്ദ്ര സർക്കാർ അടുത്തിടെയാണ് വ്യക്തമാക്കിയത്. കോടികളുടെ വായ്പയെടുത്തവരിൽ 2,300 വായ്പക്കാർ ഏകദേശം 2,00,000 കോടി രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. സെൻട്രൽ റിപ്പോസിറ്ററി ഓഫ് ഇൻഫർമേഷൻ ഓൺ ലാർജ് ക്രെഡിറ്റ്സിലെ കണക്ക് പ്രകാരം 2023 മാർച്ച് അവസാനത്തോടെ 2,621 വായ്പക്കാർ 1.96 ലക്ഷം കോടി വരുന്ന കടബാധ്യതയിൽ മനഃപൂർവ്വം കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. അതെ, പാവപ്പെട്ട കർഷകർ ഗതികേട് കൊണ്ട് എത്ര തുക കുടിശ്ശിക വരുത്തി എന്ന കണക്കുകൾ കേന്ദ്രം സൂക്ഷിച്ചു വയ്ക്കാറുമില്ല. 5 കോടി രൂപയോ അതിൽ കൂടുതലോ തുകയ്ക്ക് വായ്പയെടുത്തവരിൽ 2,300 വായ്പക്കാർ ഏകദേശം 2,00,000 കോടി രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. ഇതിൽ പക്ഷേ നമ്മുടെ കർഷകർ പെടില്ല. അവരുടെ ലിസ്റ്റ് അല്പം കൂടി വലിയ ഒന്നാണ്. ബാങ്കുകൾ വായ്പ അടയ്ക്കുന്നതിലെ കാലതാമസത്തിനുള്ള പിഴ ചാർജുകൾ ഉൾപ്പെടെ 2022-23 വർഷത്തിൽ പിഴ ചുമത്തിയത് 5,301.8 കോടി രൂപ. ഇതിനിടെ പോയ വാരം ദേശീയ സ്ഥിതി വിവര ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ കാർഷിക വളർച്ച 8 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തകർച്ചയിലാണ്. 2022-23 4% വളർച്ചയാണ് ഇപ്പോൾ അതിൻ്റെ പകുതിയിൽ താഴെ കുറഞ്ഞത്. 1991 മുതൽ ഇന്ത്യയിൽ നടപ്പാക്കുന്ന നവ ഉദാര സാമ്പത്തിക നയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ കൃഷിയിലാണ്. വായ്പ കിട്ടാതെയും എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെയും വട്ടിപ്പലിശക്കാരുടെ കുടുക്കിൽപ്പെട്ടുമൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടാതെയും ജീവിതം പുറത്തുമുട്ടുന്ന കർഷകരുടെ ദയനീയ ചിത്രമാണ് കാർഷിക മേഖലയിൽ എവിടെയും. 3 പതിറ്റാണ്ടിനിടെ 3 ലക്ഷത്തിലേറെ കർഷകർ ഇന്ത്യയിൽ ജീവനൊടുക്കി. 1991 2011 1.5 കോടി കർഷകർ കൃഷി ഉപേക്ഷിച്ചു. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 10 വർഷത്തോളം എടുക്കുന്ന നരേന്ദ്രമോദി ഭരണത്തിൽ മാത്രം 1,174,000 കൃഷിക്കാരാണ് ആത്മഹത്യ ചെയ്തത്. 2021 10,881 പേരും 2022 11,290 പേരും ജീവിതം അവസാനിപ്പിച്ചു. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ ലോകത്തെ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പ്രയാണം എന്തൊക്കെ പറഞ്ഞുള്ള ആ കോലാഹലങ്ങൾക്കും പ്രചരണങ്ങൾക്കുമിടെ കാർഷിക മേഖലയിലെ ഈ തകർച്ചയൊന്നും വലിയ വാർത്തയായില്ല. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണം, ഫോറസ്ട്രി, മത്സ്യബന്ധനം എന്നീ മേഖലകളും തകരുന്നു. GDPയിൽ തന്നെ വ്യാപാരം, ഹോട്ടൽ, ഗതാഗതം, വാർത്താവിനിമയം എന്നിവയിലും മുൻ ധനവർഷത്തേക്കാൾ ഇടിവുണ്ട്. ഇതെല്ലാം കൂടി കഴിഞ്ഞ വർഷം 14% വളർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഇക്കുറിയത് 6.3% ഇടിഞ്ഞു. തൊഴിൽ ലഭ്യമാകുന്ന മേഖലകളൊക്കെ പിന്നോട്ട് വളരുന്നു എന്ന് ചുരുക്കം. സമ്പദ് വ്യവസ്ഥ അതിവേഗം കുതിക്കുന്നുവെന്ന് എല്ലാ ദിവസവും പറയുന്ന പ്രധാനമന്ത്രിയും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും കാർഷിക മേഖലയിലെ യാഥാർത്ഥ്യങ്ങൾ മറച്ചു പിടിക്കുന്നു. രാജ്യത്തെ അന്നമൂട്ടുന്ന എളിയവരിൽ എളിയവരായ കൃഷിക്കാരോട് ഒരു കാരുണ്യമോ സ്നേഹമോ ഇല്ല. പതർച്ചയില്ലാതെ ചെറുത്തുനിൽപ്പോടെ 1 വർഷം നീണ്ട കർഷക സമരം അവസാനിപ്പിക്കുമ്പോൾ നൽകിയ ആ ഉറപ്പൊന്നും ഇതുവരെ പാലിച്ചിട്ടുമില്ല. നമ്മുടെ എല്ലാം ജീവന്റെ വൃക്ഷമായ കൃഷിക്കാരന് നേരെ മൃത്യുവിന്റെ കുന്തമനം നീട്ടാൻ മാത്രമാണെന്ന്
മോദി ഭരണകൂടം ശ്രമിച്ചത്. കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ ആഞ്ഞടിക്കുന്ന പോരാട്ടം മാത്രമാണ് ഇനിയും കർഷകരുടെ മുന്നിലുള്ള ഒരു പോംവഴി. കർഷകർ വീണ്ടും തുടങ്ങുന്നുണ്ട്. റിപ്പബ്ലിക് ദിനമായ January 26 രാജ്യവ്യാപകമായി നടക്കുന്ന ട്രാക്ടർ റാലികൾ പുതിയ പോരാട്ടത്തിന് തുടക്കമാകും.